ഭാര്യയും ഭർത്താവും കെട്ടിപ്പിടിച്ച് ചുംബിച്ചു. ഈ നടു റോട്ടിൽ ജനത്തിൻ്റെ പ്രളയമാണ്. ഈ നടു റോട്ടിൽ വെച്ച് ഞങ്ങളുടെ പാസ്റ്ററെ കണ്ടതിൽ അതിയായ സന്തോഷമെന്ന് ഏങ്ങലടിച്ച് കരഞ്ഞു. എന്താ കാര്യം അറിയോ? സ്നേഹം കുറഞ്ഞിട്ടില്ല. ആമേൻ, ഹല്ലേലൂയാ. സ്നേഹം വർദ്ധിക്കുന്നു. ആമേൻ. നന്മകൾ ഓർക്കുന്നു. ആമേൻ. ഇതിന് മുഖാന്തരം പാസ്റ്ററാണല്ലോ എന്ന എണ്ണല്. ആമേൻ, ഹല്ലേലൂയാ. എനിക്ക് അത്രയും മതി, തരണ്ട. കേട്ടല്ലോ, ഞാൻ അതിസന്തോഷത്തോടെ ഓർപ്പിക്കട്ടെ. അബ്രഹാം തൊട്ടറിഞ്ഞ മനുഷ്യനാണ്. ആമേൻ, ഹല്ലേലൂയാ. 75 വാഗ്ദാനം ലഭിച്ചു. 99 ദൈവം പ്രത്യക്ഷനായി മമ്രയുടെ തോപ്പിൽ വെച്ച് പറഞ്ഞു, അബ്രഹാമേ നിന്റെ ഭാര്യ സാറ ഒരു മകനെ പ്രസവിക്കും. ആമേൻ. തൊട്ടറിഞ്ഞവർ ഒരിക്കൽ കൂടെ കൈ ഉയർത്തി, തൊട്ടറിയാത്തവർക്ക് കർത്താവേ ഇന്ന് എനിക്ക് അനുഗ്രഹം തരയണമേ. അബ്രഹാം ഇങ്ങനെ തൊട്ടറിഞ്ഞത് തൻ്റെ ഭാര്യ ഇനി പ്രസവിക്കില്ല. തൻ്റെ ശരീരത്തെ തൊട്ടിട്ട് അബ്രഹാം പറഞ്ഞു, ഇനി എനിക്ക് മക്കളുണ്ടാവില്ല. പടുവൃദ്ധനായി, ആരോഗ്യം പോയി, കഴിവ് പോയി, നികൃഷ്ടനായി മാറ്റപ്പെട്ടു. തൊട്ടറിഞ്ഞ അബ്രഹാം. ആമേൻ, ഹല്ലേലൂയാ. ഇന്ന് എനിക്ക് വ്യക്തമായിട്ട് നിങ്ങളോട് അറിയിക്കട്ടെ, തൊട്ടറിഞ്ഞ വ്യക്തി ഒരിക്കലും ഒരു കാരണവശാലും ഈ ആലയത്തെയോ ദൈവത്തെയോ വിട്ടുപോകുകയില്ല. എനിക്ക് സംശയം, ദൈവത്തിന് അബദ്ധം പറ്റിയോ എന്ന്. ചിലര് വന്ന് കയറിയാൽ അപ്പോൾ അത്ഭുതമാണ്, അവരതേ വഴി പോകും. നമ്മുടെ ഡോക്ടർ ഉണ്ണിയുടെ പേരെന്താ സ്ഥലപ്പേര്? ഡോക്ടർ ഉണ്ണി ഒന്ന് എഴുന്നേറ്റ് തന്നെ. ആ ജെ സി ബി ഉണ്ണി മുളഞ്ഞൂർ ഒന്ന് എഴുന്നേറ്റ്. എവിടെ ആള്? കഴിഞ്ഞ ദിവസം നാട്ടിൽ ക്യാൻസറായ ഒരു മുസ്ലിമിനെ ഇവിടെ കൊണ്ടുവന്നു. മാസങ്ങളായി ഉറങ്ങിയിട്ട് അനേക മരുന്ന് കഴിഞ്ഞിട്ടും സ്വസ്ഥയില്ല, നിലവിളി മാത്രമാണ്. രണ്ടാഴ്ചക്കും ബാല്യത്തിൽ ഉണ്ണി ജെ സി ബി ഉണ്ണി കൊണ്ടുവന്ന് പ്രാർത്ഥിച്ചു, എണ്ണ പൂശി. അന്ന് തുടങ്ങി രോഗത്തിന് സമനമായി, വേദനയില്ല, മരുന്ന് കഴിക്കുന്നില്ല. കഴിഞ്ഞ ദിവസം ഫോൺ ചെയ്ത് ചില മതക്കാര് വിളിച്ചു കൊണ്ടുപോയി അവനെ ഉണ്ണിയെ തല്ലി അവശനാക്കി. ആസ്പത്രിയിൽ നാളെ കേസാണ്, ക്ഷമിക്കണം, പോലീസ് സ്റ്റേഷൻ. എസ് ഐ ചോദിച്ചു, എവിടെയാ കൊണ്ടുപോയത്? വള്ളിയോടും മാനുമില്ല. ഓ, ഞങ്ങളുടെ ബഹുമാനപ്പെട്ട സാറ് രാജൻ സാറ് വെള്ളം ഇറങ്ങാതെ കഷ്ടപ്പെട്ട് 12 വർഷം ജീവിച്ച രക്ഷ കൊടുത്ത ആളുകളാണ് ഇമ്മാനുവേ. അവിടെ അത്ഭുതങ്ങളുണ്ട്, അത്ഭുത മന്ത്രിയുണ്ട്, വീരനാ ദൈവമുണ്ട്. പോയിക്കോ, നാളെ ആരാധന കഴിഞ്ഞ് മറ്റന്നാൾ വന്നാൽ മതി. ലോകത്തിൽ ആർക്കും ഒരിക്കലും നൽകാൻ കഴിയാത്ത അടയാളങ്ങളും അത്ഭുതങ്ങളും വീര്യപ്രവൃത്തികളും ചെയ്ത ഇമ്മാനുവേലാ ദൈവത്തിന്റെ ആലയത്തിനായി ഹല്ലേലൂയ. തൊട്ടറിഞ്ഞു രാജൻ സാറ് തൊട്ടറിഞ്ഞു. ആ പ്രിയപ്പെട്ട പിതാവ്, ഭാര്യ, മക്കള്, അമ്മ എല്ലാവരും തൊട്ടറിഞ്ഞു. അവർ പറഞ്ഞു, ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങൾ ദൈവത്തിന്റെ ആലയത്തിൽ വരും. ഞങ്ങളെ രക്ഷിച്ച ദൈവത്തെ ഞങ്ങൾ മറക്കുകയില്ല. അനേകർ മറന്നുപോയി. കണ്ടറിഞ്ഞവർ, തൊട്ടറിഞ്ഞവർ, ജീവിച്ചറിഞ്ഞവർ എല്ലാവരും മറന്നു. ഒരുപിടി കഞ്ഞിക്ക് വഴിയില്ലാതെ എന്ത് ചെയ്യുമെന്ന് വ്യാകുലപ്പെട്ട് വന്ന് ഈ കൃപാസനത്തിൽ ഇരുന്ന 10 രൂപ എല്ലാവരും മറന്നുപോയി. ഇവിടെ ഇരിക്കുന്നവർ ഒഴികെ ബാക്കി എല്ലാവരും മറന്നു. തൊട്ടറിഞ്ഞവർ മറന്നുപോയി.
ചോർന്നൊലിക്കുന്ന വീട് ടെറസാക്കി മാറ്റി മറന്നുപോയി. ബഹുമാനവും ആദരവും കൊടുത്ത ആലയത്തെയും ദാസനെയും എന്റെ ദൈവത്തെയും അബ്രഹാമിനെ പോലെ മറക്കാതെ പിന്തുടരുവാൻ കഴിഞ്ഞില്ല. എന്നാൽ വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. 24 വർഷമായി അബ്രഹാം ഒരു പൈതലിന് വേണ്ടി കാത്തിരുന്നു, ക്ഷീണിച്ചില്ല. ആമേൻ, ഹല്ലേലൂയാ. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ അവിശ്വാസത്താൽ വാക്ക് പറഞ്ഞ ദൈവം മാറാത്തവൻ. അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തി ശക്തിപ്പെട്ടു ദൈവത്തിന് മഹത്വം കൊടുത്തു. 24 വർഷം അബ്രഹാം ജീവിച്ച എങ്ങനെയാണെന്ന് അറിയാമോ? എന്റെ ഭാര്യ സാറ, നീ ഇസാക്കിനെ പ്രസവിക്കും, എന്റെ മുറ്റത്തൂടെ ഈ മമ്രയുടെ തോപ്പില് അവൻ ഓടിക്കളിക്കും. മകനെ ഇസാക്കേ വാ. ആമേൻ, ഹല്ലേലൂയാ. മകനില്ല, ഇല്ലാത്തപ്പോൾ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുവാൻ പ്രാപ്തനായ ദൈവത്തെ അബ്രഹാം വിശ്വസിച്ചു. നിന്നോട് വാക്ക് പറഞ്ഞിട്ടുണ്ട്, വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. വാക്ക് മാറാത്ത ദൈവം നിന്നെ അനുഗ്രഹിക്കുമെന്ന് നീ വിശ്വസിച്ചാൽ നിനക്കത് ഉണ്ടാകും. മക്കളില്ലാത്തവരോട് പറഞ്ഞിട്ടുണ്ട്, നിനക്ക് മക്കളെ തരാം, തന്നിരിക്കും. വാക്ക് മാറാത്ത, ആകാശവും ഭൂമിയും മാറിയാലും മാറാത്ത ദൈവം തൊട്ടറിയുവാൻ അനുഗ്രഹിക്കുന്ന ദൈവം അത്രേ നമ്മുടെ ദൈവം. നാലാമത്, അവൻ വാഗ്ദത്തം ചെയ്ത് പ്രവർത്തിപ്പാൻ ശക്തനെന്ന് പൂർണ്ണമായി ഉറച്ചു. അഞ്ചാമത്, ദൈവം ശക്തനാണ്. ആമേൻ. പോരാ, ഹല്ലേലൂയാ. യഹോവയായ ദൈവം സർവശക്തനാണ്. ആമേൻ, ഹല്ലേലൂയാ. മനുഷ്യനായി അവതരിച്ച യേശു ക്രിസ്തു എന്നോടുകൂടെ ഇമ്മാനുവേൽ സർവശക്തനാണ്. പോരാ, ഹല്ലേലൂയാ. അടുത്ത വാക്ക്, പൂർണ്ണമായി ഉറച്ചു. ഉറച്ചു, ഉറപ്പുള്ള വിശ്വാസം. ആമേൻ, ഹല്ലേലൂയാ. ഉറച്ച വിശ്വാസം. ആമേൻ. ഞാൻ പറഞ്ഞത്, ദൈവം നിന്നോട് വിശ്വസ്തൻ, നീ ദൈവത്തോട് വിശ്വസ്തൻ. ഉറച്ച് വിശ്വസിക്കുന്ന ഒരു ദേഹിയായി മാറണം. ആമേൻ, ഹല്ലേലൂയാ. അതിൽ ഉറപ്പില്ല എങ്കിൽ നാളെ തന്നതിനെ ദൈവം തിരിച്ചെടുക്കാനും പ്രാപ്തം. വായിച്ചേ. അവൻ പൂർണ്ണമായി ഉറച്ചു. ഉറച്ചു, അതുകൊണ്ട് അത് അവന് നീതിയായി കണക്കിട്ടു. അതുകൊണ്ട് അത് അവന് നീതിയായി കണക്കിട്ടു. അവന് കണക്കിട്ടു എന്ന് എഴുതിയിരിക്കുന്നത് അവനെ വിചാരിച്ചു മാത്രമല്ല, എന്നെയും കൂടെ വിശ്വസിച്ചു. വലതുകരം നെഞ്ചത്ത് വെച്ചുകൊണ്ട് അബ്രഹാമിന് നീതിയായി കണക്കിട്ടതേനേ. വലതുകരം നെഞ്ചത്ത് വെച്ചുകൊണ്ട് കണ്ണുകൾ അടച്ച് എന്നോട് ചേർന്ന് ഈ ദൈവത്തോട് ഞാൻ തൊട്ടറിഞ്ഞ വ്യക്തി, ഇന്ന് ഉറപ്പോടെ ഞാൻ പറയുന്നു, അബ്രഹാമിന്റെ ദൈവമേ, ഞാൻ നിന്നെ തൊട്ടറിഞ്ഞിരിക്കുന്നു. ആകയാൽ എന്നെ മാനിച്ച, എന്നെ അനുഗ്രഹിച്ച എന്റെ ദൈവമായ സർവശക്ത പിന്മാറാതെ അവിശ്വസിക്കാതെ ഏകസത്യ ദൈവത്തിൽ ഉറച്ച് വിശ്വസിച്ച് ഈ ദൈവത്തെ ആരാധിച്ച് ദൈവരാജ്യം പ്രാപിപ്പാൻ എന്നെ സഹായിക്കാൻ. അങ്ങനെ പ്രാർത്ഥിച്ചവർ ഒരു ഹല്ലേലൂയ പാടാം. വാക്യം ഒന്നുകൂടെ വായിച്ച് നിർത്തിയത്, അതവന് നീതിയായി കണക്കിട്ടു. അവന് കണക്കിട്ടു എന്ന് എഴുതി. അബ്രഹാമിന്റെ ദൈവമേ, അബ്രഹാമിന്റെ ദൈവമേ, അബ്രഹാം കണക്കിട്ടതുപോലെ ഞാനിന്ന് കണക്കിടുവാൻ എന്നെ സഹായിക്കണം. ആരും പറഞ്ഞില്ല, അബ്രഹാമിന്റെ ദൈവമേ, അബ്രഹാം വിശ്വസിച്ചതുപോലെ ഞാനിന്ന് വിശ്വസിപ്പാൻ എന്നെ സഹായിക്കണം. ഒരു ഹല്ലേലൂയ പാടാ. ഹല്ലേലൂയ. അബ്രഹാമിന്റെ ദൈവത്തെ തൊട്ടറിയുവാൻ കാരണമാക്കിയ ദൈവത്തെ, വിശ്വസിച്ചറിയുവാൻ കാരണമാക്കിയ ദൈവത്തെ, അനുഭവിച്ചറിയുവാൻ കാരണമാക്കിയ ദൈവത്തിന് രണ്ട് കരം ഉയർത്തി സർവമഹത്വം സർവഭൂമിയും.
സർവ ആരാധനയും അങ്ങേയ്ക്ക് തരുന്നു, അങ്ങേ ആരാധിക്കുന്നു, അങ്ങേയ്ക്ക് ഏൽപ്പിക്കുന്നു. പിന്മാറാതെ പതറാതെ ഉറച്ചു നിന്ന് മരണവരെയും നീ വാക്കുന്നവൻ മാറാത്തവരെ തന്നെ നിത്യതയ്ക്കായി ഒരുങ്ങുവാൻ എന്നെ സഹായിക്കണം. താഴ്ത്തിക്കുന്നു വായിച്ച്. അതുകൊണ്ട് അത് അവന് നീതിയായി കണക്കിട്ടു, അവന് കണക്കിട്ടു എന്ന് എഴുതിയിരിക്കുന്ന അവനെ വിചാരിച്ച് മാത്രമല്ല, അവനെ വിചാരിച്ച് മാത്രമല്ല, നമ്മെ വിചാരിച്ചുകൂടാ. ആ നമ്മുടെ കൂട്ടത്തിൽ ഇവിടെ ഇരിക്കുന്ന എത്ര പേരുണ്ട്, നമ്മെ വിചാരിച്ച് അബ്രഹാമിന്റെ ദൈവം കണക്കിട്ടിരിക്കുന്നു. ആ കൂട്ടത്തിൽ ഞാനുമുണ്ട്. പിന്മാറുകയോ നിരാശപ്പെടുകയോ ക്ഷീണിക്കുകയോ അവിശ്വസിക്കുകയോ വിട്ടേച്ചോടുകയോ കൈവിടുകയോ ചെയ്യുകയില്ല. ആമേൻ. ഹല്ലേലൂയാ. കൈകയില്ല. ആമേൻ. ഞാൻ ചെയ്യുകയില്ല. ആമേൻ. അങ്ങനെ സമർപ്പിച്ച്, ആമേൻ, സമർപ്പിച്ച് പ്രാർത്ഥിപ്പാൻ മനസ്സുള്ളവരെ കരമുയർത്താം. ഞാനിത് പറഞ്ഞത് എന്താണെന്നറിയാമോ? എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. ഇപ്പോൾ നിങ്ങളുടെ മുൻപാകെ മജുമ നിൽക്കും. ദൈവം അവനെ അനുഗ്രഹിക്കട്ടെ, ആശീർവദിക്കട്ടെ. സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട ഒരു വിശുദ്ധ പകൽക്കാലം ജീവനുള്ള ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്കൊരുമിച്ച് കൂടി വരുവാൻ സർവശക്തനായ ദൈവം സഹായിച്ച ദൈവത്തിൻ്റെ കൃപയ്ക്കായി കോടാനുകോടി സ്തുതിയും സ്തോത്രവും അർപ്പിക്കുകയാണ്. അത്ഭുതങ്ങളെ ചെയ്യുന്നവനായിട്ടുള്ള ദൈവം, ആമേൻ, ഈ ആലയത്തിൽ എന്നും കൂടെയുണ്ട്. ഇവിടെ കടന്നു വരുന്ന ഓരോ വ്യക്തികളോടും കൂടെയുണ്ട്. നമ്മെ നിരാശയോടുകൂടി വിടാതെ അനുഗ്രഹത്തിന്റെ പാതയിൽ കൂടി നടത്തുന്ന സർവശക്തനായ ദൈവം ഈ ആലയത്തിലുണ്ട്. ആമേൻ. ഹല്ലേലൂയാ. ഈ ആലയത്തിൽ അനവധി ആയിരങ്ങൾ ഇന്ന് പകൽക്കാലം ദൈവത്തെ ആരാധിപ്പാൻ ദൈവം സഹായിച്ചത് ദൈവത്തിന്റെ കൃപ ഒന്ന് മാത്രമാണ്. ദൈവത്തിന്റെ കൃപയിൽ ആശ്രയിച്ച് ജീവിപ്പാൻ സർവശക്തനായ ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. ദൈവത്തിൻ്റെ പാദപീഠത്തിങ്കിൽ ഇരിക്കുന്നതായിട്ടുള്ള നിങ്ങളെല്ലാവരെയും അനുഗ്രഹിപ്പാൻ സർവശക്തനായ ദൈവം ഈ ആലയത്തിൽ താഴ്ന്നിറങ്ങി വന്നിട്ടുണ്ട്. ആ ദൈവത്തിൻ്റെ കൃപകളും അനുഗ്രഹങ്ങളും പ്രാപിപ്പാൻ നിങ്ങളെല്ലാവരും ദൈവത്തിൻ്റെ സന്നിധിയിൽ പാപങ്ങളും അകൃത്യങ്ങളും ഏറ്റുപറഞ്ഞ് ദൈവത്തിൻ്റെ പാദപീഠത്തിങ്കിലായിരിപ്പാൻ സർവശക്തനായ ദൈവം സഹായിക്കുമാറാകട്ടെ. ആമേൻ. ഹല്ലേലൂയാ. ഇന്ന് വളരെ അനുഗ്രഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഒരു പകൽക്കാലം തന്നെയാണ്. ദൈവത്തിൻ്റെ ആലയത്തിൽ നിന്നും ഒരിക്കലും സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാത്തതായിട്ടുള്ള കാര്യങ്ങളെല്ലാം സർവശക്തനായ ദൈവം സാധിപ്പിച്ചു തന്നു. അത് ദൈവത്തിൻ്റെ കൃപ ഒന്ന് മാത്രമാണ്. ദൈവത്തിൻ്റെ ആലയത്തിൽ ദൈവത്തെ സ്നേഹിക്കുന്ന, ദൈവമക്കളെ സ്നേഹിക്കുന്ന ഒരുപറ്റ മക്കളെ കാണുവാൻ സർവശക്തനായ ദൈവം സഹായിച്ചു. അനവധി പേർ ഈ ദൈവത്തെ, ദൈവത്തിൻ്റെ ആലയത്തെയും ഓർക്കുന്നതായിട്ടുള്ള ഒരുപറ്റ മക്കളെ കാണുവാൻ ഇടയായിത്തീർന്നു. ഒരു സഹോദരനെ പോലെ, ഒരു സഹോദരിയെ പോലെ, മാതാവിനെ പോലെ പിതാവിനെ പോലെ സ്നേഹിക്കുന്നതായിട്ടുള്ള ഒരുപറ്റം മക്കളെ അമേ അമേ അവിടെ കാണുവാനും അമേ സ്തോത്രം അവരുമായി ഒരാഴ്ച കഴിയുവാനും സർവശക്തനായ ദൈവം സഹായിച്ചു. പേരെടുത്ത് പറയേണ്ടതായിട്ടുള്ള പലരുമുണ്ട്, എന്നാൽ അതൊന്നും പറയുന്നില്ല. കാരണം ഈ ആലയത്തിൽ ദൈവത്തെ സ്നേഹിക്കുന്നവർ ആരാകുന്നെന്ന് ദൈവം ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ്. നമ്മുടെ ദൈവം എളിയവരെയും അനാഥരെയും ദൈവമാണ്. തൻ്റെ അടുക്കൽ വരുന്നവരെ സ്നേഹിക്കുന്നവനായിട്ടുള്ള ദൈവമാകുന്നു. ആമേൻ. ഹല്ലേലൂയ. ഈ ആലയത്തിൽ
സ്നേഹിക്കുന്നതായിട്ടുള്ള ഒരു പറ്റം മക്കളെ അവിടെ ദൂരദേശത്ത് കാണുവാൻ ദൈവം ഒരുക്കി. അത് ദൈവത്തിൻ്റെ സ്നേഹം ഒന്ന് മാത്രമാണ്. വരുന്നവരെയും ഞങ്ങളോട് കൂടി ഇരുന്നതായിട്ടുള്ള അനവധി പേരുണ്ട്. അവരെല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രത്യേകാൽ പേരെടുത്ത് പറയേണ്ടതായിട്ടുള്ള തോലനൂർ ചന്ദ്രൻ്റെ രണ്ട് മക്കളും അതുപോലെ പുളിനെല്ലിയിലുള്ളതായിട്ടുള്ള സുനിൽ എന്ന് പറയുന്നതായിട്ടുള്ള സഹോദരനും തൃശ്ശൂരിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്നതായിട്ടുള്ള നിഖിൽ എന്ന് പറയുന്നതായിട്ടുള്ള ആ സഹോദരനും അതുപോലെ ബോണിച്ചേട്ടൻ ഒരുപാട് പേര് ആലയത്തിൽ വരുന്നതായിട്ടുള്ള സത്യൻ വാവിള്ളിയാപുരത്തുള്ളതായിട്ടുള്ള സുനിൽ അങ്ങനെ കുറേ പേരെ കാണുവാനും അവരോടൊപ്പം ചെലവഴിപ്പാനും ദൈവം നൽകിയ ഭാഗ്യത്തിനായി സാവകാശത്തിനായി ദൈവത്തിൻ്റെ സ്തോത്രം അർപ്പിക്കുകയാണ്. എപ്പോഴും അവർ കൂടെ ഇരുന്നുകൊണ്ട് വളരെ കണ്ണുനീരോട് കൂടിയിട്ടാണ് അവർ ഞങ്ങളെ അയച്ചത്. കാരണം അവർ അത്രമാത്രം ഈ ആലയത്തെയും ദൈവത്തിൻ്റെ ദാസനെയും ഞങ്ങൾ ഓരോരുത്തരെയും സ്നേഹിക്കുന്നു. അതുപോലെ എപ്പോഴും കൂടെ നിന്നതായിട്ടുള്ള അനൂപ്, അങ്ങനെ കുറേ പേരുണ്ട്. അവരെല്ലാവരെയും സർവശക്തനായ ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. അവിടെ ചെന്ന് കാഴ്ചകളൊക്കെ കണ്ടപ്പോൾ ഇങ്ങോട്ട് വരണമെന്ന് തോന്നിയില്ല. സഹോദരന്മാരെല്ലാവരും പറഞ്ഞു, അവിടെ നിൽക്ക്, നമുക്കൊരു 3 മാസം കഴിഞ്ഞിട്ട് പോകാം, അവിടുത്തെ കാര്യങ്ങളൊക്കെ കണ്ടിട്ട്. വളരെ സന്തോഷം എനിക്ക് തോന്നി. എന്നാൽ ദൈവത്തിൻ്റെ ആലയത്തിൽ ദൈവത്തെ ആരാധിക്കുക, ദൈവത്തിൻ്റെ മുമ്പാകെ നിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള കാര്യം. അതിന് ദൈവം സഹായിച്ചു. അതിനായി ദൈവത്തിന് സ്തോത്രം അർപ്പിക്കുകയാണ്. ഇന്ന് ദൈവത്തിൻ്റെ ദാസനിലൂടെ വളരെ ആഴമേറിയതായിട്ടുള്ള ദൈവത്തിൻ്റെ വചനം കേട്ട് കഴിഞ്ഞു. ഇന്ന് രാവിലത്തെ സ്ഥിതി നോക്കിയപ്പോൾ ഇവിടെ കടന്നു വരുമെന്നോ പ്രാർത്ഥിക്കുമെന്നോ ഇവിടെ ദൈവവചനം ഘോഷിക്കുമെന്നോ വിചാരിച്ചതല്ല. 8 മണിവരെ ദൈവദാസൻ കിടപ്പിലായിരുന്നു. അവിടെ പോയി കണ്ടപ്പോൾ ഇന്ന് എണിച്ചു വരികയില്ല എന്നാണ് തോന്നിയത്. എന്നാലും ദൈവത്തിൻ്റെ ദാസനെ ദൈവം കൃത്യസമയത്ത് തന്നെ ബലപ്പെടുത്തുകയും ഇന്ന് വളരെ അത്ഭുത വചനങ്ങളെ ദൈവത്തിൻ്റെ ദാസനിലൂടെ കേൾപ്പിക്കുകയും ഇന്ന് കടന്നു വന്ന എല്ലാവരുടെയും ഹൃദയങ്ങൾ തുറക്കുമാറ് ജീവന ചൈതന്യമുള്ള വചനം ദൈവം അയച്ചതായിട്ടുള്ള ദൈവത്തിൻ്റെ കൃപയ്ക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ദൈവത്തിന്റെ വചനം എന്ന് പറയുന്നത് അത് ജീവനും ചൈതന്യമുള്ളതായിട്ടുള്ള വചനമാണ്. ഇരുവായത്തിലുള്ള ഏത് വാളിനേക്കാൾ മൂർച്ചയേറിയതും നമ്മുടെ പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർപിടിയിക്കും വരെ തുളച്ചെല്ലുന്നതും ഹൃദയത്തിലെ സകല ചിന്തകളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാണ് ദൈവത്തിന്റെ വചനം. ഒരു മനുഷ്യന്റെ മനസ്സിനെ രൂപാന്തരം നൽകുവാൻ, ഒരു മനുഷ്യന്റെ മനസ്സിനെ തകർക്കുവാൻ ആർക്കും സാധ്യമല്ല. എന്നാൽ ഒരുവനെ സാധ്യമാകുകയുള്ളൂ, അത് സർവശക്തനായ ദൈവത്തിനെ സാധ്യമാകുകയുള്ളൂ. ദൈവത്തിന്റെ വചനം എന്ന് പറയുന്നത് പാറയെ തകർക്കുന്ന ചുറ്റിക പോലുള്ള വചനമാണ്. ഒരിക്കലും തകർക്കുകയും കഴിയാത്ത എത്ര കഠിനമായിട്ടുള്ള ഹൃദയങ്ങളുള്ളവനെയും രൂപാന്തരപ്പെടുത്തുന്നതാണ് ദൈവത്തിന്റെ വചനം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ ആലയത്തിൽ പ്രധാനമായി ദൈവത്തിന്റെ വചനമാണ് നിങ്ങളോട് അറിയിക്കുന്നത്. കാരണം വചനം ജഡമായി തീർന്നവനായിട്ടുള്ള ദൈവമാകുന്നു ഈ ആലയത്തിൽ പ്രവർത്തിക്കുന്നത്. വളരെ ശക്തിയേറിയതായിട്ടുള്ള വചനം കേട്ടു. അബ്രഹാമിനെ പോലെ നമുക്ക് ഓരോരുത്തർക്കും ദൈവത്തിന്റെ സന്നിധിയിൽ സമർപ്പിക്കാൻ സർവശക്തനായ ദൈവം സഹായിച്ചു. അതിനായി ദൈവത്തിന് കോടാനുകോടി സ്തോത്രം അർപ്പിക്കുകയാണ്. നമുക്കൊരു വചനത്തിലേക്ക് കടന്നു വരാം. എബ്രായർ 13-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യം വായിക്കാം. എബ്രായർ 13:8. യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ തന്നെ. ഹല്ലേലൂയാ. യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ തന്നെ. മറ്റെവിടെയും കാണുവാൻ കഴിയാത്തതായിട്ടുള്ള ഒരു വചനമാണ് ഇവിടെ നാം വായിച്ചു കേട്ടത്. എന്നേക്കും അനന്യനായ, അതായത് മാറ്റമില്ലാത്ത ഒരു ദൈവം. ഇന്ന് ലോകത്തിൽ മനുഷ്യവർഗങ്ങളെല്ലാം മാറ്റപ്പെട്ടു പോകുന്നവരാണ്. നമ്മോടുകൂടെ ആരാധിച്ചവർ നമ്മിൽ നിന്ന് അകന്നു മാറി കഴിയുന്നു. നമ്മോടുകൂടെ നടന്നവർ നമ്മെ വിട്ടുപോയി മാറിപ്പോകുന്നു. നമ്മെ സ്നേഹിച്ചവർ നമ്മെ തള്ളിക്കളയുന്നു. നാം വോട്ട് ചെയ്ത് കൊണ്ടുവന്നതായിട്ടുള്ള മന്ത്രിമാർ നമ്മെ തള്ളിക്കളയുന്നു. നാം ആശ്രയിക്കുന്നതായിട്ടുള്ള പലരും നമ്മെ തള്ളിക്കളയുന്നതായുള്ളൊരു സാഹചര്യത്തിലേക്കാണ്, ഒരു അവസ്ഥയിലേക്കാണ് നാം ഓരോരുത്തരും കടന്നു വന്നിരിക്കുന്നത്. എന്നാൽ ഈ ആലയത്തിൽ പറയുന്നത്
ദൈവത്തിന്റെ ദാസനെക്കുറിച്ചല്ല ഈ ആലയത്തിൽ പറയുന്നത് ഇവിടെ ആയിരിക്കുന്ന യാതൊരു വ്യക്തികളെയുമല്ല ഈ ആലയത്തിൽ പറയുന്നത് നിങ്ങളെ എന്നെന്നേക്കും നടത്തുവാൻ കഴിവുള്ളവനായുള്ള യേശു ക്രിസ്തുവിനെക്കുറിച്ചാണ് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് പലർക്കും തോന്നും യേശു എന്നാൽ ക്രിസ്ത്യാനികളുടെ ദൈവമാകുന്നല്ലോ എന്ന് തോന്നും എന്നാൽ യേശു എന്ന വാക്കിന്റെ അർത്ഥം മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 20-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് നീ അവനെ യേശു എന്ന് പേരിടേണം യേശു എന്ന വാക്കിന്റെ അർത്ഥം പാപത്തിൽ നിന്ന് രക്ഷിപ്പാൻ വന്ന രക്ഷകൻ എന്നാകുന്നു അതിന്റെ അർത്ഥം ഇന്ന് വേൽക്കാലം എന്നേക്ക് നിലനിൽക്കുന്നവനായിട്ടുള്ള മാറ്റമില്ലാത്ത ഒരു ദൈവത്തെയാണ് നമുക്ക് വേണ്ടത് നാം ഇതുവരെ ആരാധിച്ചതായിട്ടുള്ള ദൈവങ്ങളെല്ലാം മാറ്റപ്പെട്ടു പോകുന്നതാണ് അതായത് നാം കൊണ്ടുവച്ച ഇടത്തിരിക്കുന്നതായിട്ടുള്ള വിഗ്രഹങ്ങളെയാണ് നാം ആരാധിച്ചത് മനുഷ്യന്റെ കൈകൾ കൊണ്ട് നിർമ്മിച്ചതായിട്ടുള്ള മനുഷ്യന്റെ കൈവേലയാണ് നാം ഓരോരുത്തരും ആരാധിച്ചത് എന്നാൽ നമ്മുടെ ഉള്ള സാഹചര്യത്തിൽ അവർ നമ്മെ സ്നേഹിക്കും എന്നാൽ നമ്മിൽ ഒന്നുമില്ലാതെയാകുമ്പോൾ അതെല്ലാം നമ്മെ വിട്ടു പോകുന്നതായിട്ടുള്ള സാഹചര്യമാണ് എത്ര കൊടുത്താലും സ്നേഹിക്കാത്തതായിട്ടുള്ള ദൈവങ്ങളെയാണ് നാം ഇതുവരെ കണ്ടിട്ടുള്ളത് എന്നാൽ യേശു ക്രിസ്തു എന്ന് പറയുന്നവൻ അവൻ സകല സൃഷ്ടികൾക്കും മീതെ ഉന്നതനായ ദൈവമാകുന്നു അവന്റെ പ്രത്യേകത ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായ മാറ്റമില്ലാത്തതായിട്ടുള്ള ദൈവമാകുന്നു ഇന്ന് ലോകത്തിലൊരു ഭൂകമ്പം വന്നാൽ മാറിപ്പോകുന്നതാണ് ഈ ലോകത്തിലുള്ള സകല ദൈവങ്ങളും അല്ലെങ്കിൽ ഒരു ബോംബിട്ടാൽ തകർന്നു പോകുന്നതാണ് ഇന്ന് ലോകത്തിൽ കാണുന്നതായിട്ടുള്ള സകല വിഗ്രഹങ്ങളും ഒരു പർവ്വതം പൊട്ടിത്തെറിച്ചാൽ എല്ലാം നശിച്ചു പോകുന്നതാണ് ഇന്ന് ലോകത്തിൽ കാണുന്നതായിട്ടുള്ള ദൈവങ്ങളെല്ലാം എന്നാൽ യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്തനായ ദൈവമാകുന്നു ഈ ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും എന്റെ വചനങ്ങൾ ഒരു നാളും ഒഴിഞ്ഞു പോകുകയില്ല എന്ന് അരുളി ചെയ്തവരായുള്ള ദൈവമാകുന്നു നമുക്ക് വേണ്ടത് ഇന്നലകളെ അറിയുന്ന ദൈവമാകുന്നു നമുക്ക് വേണ്ടത് നമ്മുടെ ജീവിതത്തെ ഇന്നത്തെ സാഹചര്യങ്ങൾ അറിയുന്ന ദൈവത്തെയാകുന്നു നമുക്ക് വേണ്ടത് ഇനി നമ്മുടെ ജീവിതകാലം മുഴുവനും എന്തെല്ലാമാണോ അതെല്ലാം അറിയുന്നതായുള്ള ഒരു ദൈവത്തെയാകുന്നു നമുക്ക് വേണ്ടത് ഹല്ലേലൂയ ഇന്നത്തെ ജീവിതങ്ങളെ അറിയുന്ന ഒരു ദൈവം യേശു മാത്രമേ ഉള്ളൂ നമ്മുടെ കഴിഞ്ഞുപോയ കാലങ്ങളെ അറിയുന്ന ഒരു ദൈവം യേശു മാത്രമേ ഉള്ളൂ നമ്മുടെ ജീവിതത്തിൽ വരുന്നതായുള്ള കഷ്ടതകളും കണ്ണുനീരും വേദനകളും ദുഃഖങ്ങളും ഈ ലോകത്തിൽ ആരും കാണാത്തതായുള്ള അനവധി ദുഃഖ കാരണങ്ങളും കണ്ടവൻ ഒരുവനേ ഉള്ളൂ അത് യേശു മാത്രമേ ഉള്ളൂ ഇന്ന് ഈ സർവശക്തനായ ദൈവത്തെ നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ നിങ്ങളുടെ ഇന്നലകളെ അറിയുന്ന നിങ്ങളുടെ ഇന്നത്തെ ജീവിതങ്ങൾ അറിയുന്ന നിങ്ങളുടെ നാളെ എപ്രകാരം മാറ്റി തീർക്കുവാൻ കഴിയുമോ അത്രമാത്രം മാറ്റി തീർക്കുവാൻ കഴിവുള്ളവനായിട്ടുള്ള ദൈവത്തിന്റെ സന്നിധിയിലേക്കാണ് നിങ്ങൾ കടന്നു വന്നിരിക്കുന്നത് ഹല്ലേലൂയ നിങ്ങളെ കൂട്ടുവരുത്തിയിരിക്കുന്നത് നിങ്ങളുടെ കഴിഞ്ഞകാല ജീവിതങ്ങളെ കുറിച്ച് പറയുവാനല്ല നിങ്ങളെ കൂട്ടുവരുത്തിയിരിക്കുന്നത് ഇന്നത്തെ സാഹചര്യങ്ങളെ കുറിച്ച് പറയുവാനല്ല നിങ്ങളെ ഈ സന്നിധിയിലേക്ക് കൂട്ടുവരുത്തിയിരിക്കുന്നത് കഷ്ടതയും കണ്ണുനീരും രോഗവും ദുഃഖവും നിരാശയും ഇല്ലാത്തതായിട്ടുള്ള ഒരു സ്വർഗരാജ്യമുണ്ട് അത് തരുവാനാണ് നിങ്ങൾ ഓരോരുത്തരെയും ദൈവം ഈ ആലയത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് ഇതുവരെയും നിങ്ങൾ പോയവരെല്ലാം പോയ ഇടങ്ങളെല്ലാം നിങ്ങളുടെ കണ്ണുനീർ കണ്ട് നിങ്ങളെ മാറി കടന്നു പോകുന്നതായിട്ടുള്ള ദൈവങ്ങളാകുന്നു നാം പല വഴിപാടുകളും പല നേർച്ചകളും കാഴ്ചകളും കഴിച്ച് നമ്മെ തള്ളിക്കളയുന്നതായുള്ള പല ദൈവങ്ങളുടെ അടുക്കിലേക്കാണ് നാം കടന്നു പോയത് എന്നാൽ നമ്മെ മുഴുവനായി സ്വീകരിക്കുന്ന നമ്മിൽ നിന്ന് യാതൊന്നും പ്രതീക്ഷിക്കാത്ത നമ്മിൽ നിന്ന് യാതൊന്നും ചോദിക്കാത്ത നമ്മുടെ ഹൃദയത്തെ മാത്രം ചോദിക്കുന്ന നമ്മുടെ ജീവിതത്തെ ദൈവത്തിനായി സമർപ്പിക്കണമെന്ന ആഗ്രഹമുള്ള ഒരു ദൈവത്തിന്റെ അടുക്കിലേക്കാണ് നിങ്ങൾ കടന്നു വന്നിരിക്കുന്നത് അവൻ എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ചവനാണ് ഈ ലോകത്തെയും ലോകത്തിലുള്ള സകല ചരാചരങ്ങളെ സൃഷ്ടിച്ചവനാണ് ഇനി വരുവാനും ജനിക്കുവാനും ഉള്ളതായുള്ള സകലരെയും അറിയുന്നവനും സൃഷ്ടിക്കുന്നവനുമായുള്ള ദൈവമാകുന്നു ആ ദൈവത്തിന്റെ അടുക്കിലേക്കാണ് നിങ്ങൾ കടന്നു വന്നിരിക്കുന്നത് ഇന്ന് നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ എന്താകുന്നുവെന്ന് ഞങ്ങൾക്കറിയില്ല വേദനകൾ എന്താകുന്നുവെന്ന് ഞങ്ങൾക്കറിയില്ല നിങ്ങളുടെ ജീവിതത്തിലെ ഭാരം എന്താകുന്നു എന്ന് ഞങ്ങൾക്കറിയുകയില്ല എന്നാൽ സകലവും അറിയുന്ന ദൈവത്തിന്റെ അടുക്കിലേക്ക് നിങ്ങൾ കടന്നു വന്നിരിക്കുന്നെങ്കിൽ നിങ്ങളെ നിരാശയോടുകൂടി വിടുന്നവനല്ല നിങ്ങളെ ദുഃഖത്തോടുകൂടി വിടുന്നവനല്ല നിങ്ങളുടെ അടുക്കളത്തോട് സമാധാനത്തോടും കൂടി വിടുന്ന ദൈവത്തിന്റെ
സന്നിധിയിലേക്കാണ് നിങ്ങൾ കടന്നു വന്നിരിക്കുന്നത്. ഇവിടെ വായിക്കുന്നത് യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായ ദൈവം. അവൻ ഇന്നലെ ഒരു പ്രത്യേകതയില്ല, ഇന്നൊരു പ്രത്യേകതയില്ല, നാളെ എന്നുള്ളത് ഒരു പ്രത്യേകതയില്ല. എല്ലായ്പ്പോഴും ഒരുപോലെ കാണുന്നതായിട്ടുള്ള സ്നേഹസ്വരൂപനായ ദൈവം. ഹല്ലേലൂയ. ഇന്ന് നമുക്ക് വേണ്ടത് നമ്മെ സ്നേഹിക്കുന്ന ഒരു പിതാവിനെ പോലെ, ഒരു മാതാവിനെ പോലെ നമ്മെ സ്നേഹിക്കുന്നതായുള്ള ഒരു ദൈവമാകുന്നു നമുക്ക് വേണ്ടത്. ഇവിടെ ദൈവവചനം ഇപ്രകാരം പറയുന്നു, ഒരമ്മ തന്റെ കുഞ്ഞിനെ ഓമനിക്കുന്നത് പോലെ ഓമനിക്കുന്നവനാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. ഈ ആലയം ദൈവത്തിന്റെ ആലയമാണ്. ഈ ആലയത്തിന്റെ പ്രത്യേകത യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാകുന്നു എന്ന വചനപ്രകാരം ഇവിടെ വാനസേനയോടുകൂടി താഴ്ന്നിറങ്ങി വരുന്ന സർവശക്തനായ ദൈവം ഈ ആലയത്തിലുണ്ട്. ഈ ആലയത്തിന്റെ പ്രത്യേകത, ഈ ആലയത്തിൽ നിന്ന് ദൈവത്തെ വിട്ടുപോകുന്നവർ പോകുകയല്ലാതെ ഈ ആലയത്തിൽ നിന്ന് ദൈവം ഒരിക്കലും ഒരു നാളും ഇവിടെ നിന്ന് മാറ്റപ്പെടുകയില്ല. ഇവിടെ നിന്ന് പലരെ മാറ്റപ്പെടുന്നതിന്റെ കാരണം ദൈവത്തിന്റെ മക്കളല്ലാത്തത് കൊണ്ടാണ്. ദൈവം ഇപ്രകാരം ഈ ആലയത്തിൽ അരുളി ചെയ്തിട്ടുണ്ട്, എന്റെ മക്കൾ എന്നെ ആരാധിക്കും, ഞാനിവിടെ നിന്ന് ഒരിക്കലും പോകുകയില്ല, എന്നാൽ എന്റെ വഴി വിട്ടു മാറുന്നവർ എന്റെ സന്നിധി വിട്ടു പോകേണ്ടതായിട്ട് വരും. ഇന്ന് ലോകത്തിൽ കാണുന്നതായുള്ള സകല പ്രാർത്ഥനാലയങ്ങളും തെറ്റ് ആയ രീതിയിൽ പ്രവർത്തിക്കുമ്പോൾ ദൈവം ഇവിടെ അരുളി ചെയ്തതാണ്, തെറ്റായ രീതിയിൽ പ്രവർത്തിക്കുമ്പോൾ ഞാൻ അവിടെ നിന്ന് മാറിപ്പോകുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഇത് സർവശക്തനായ എന്റെ ആലയമാകുന്നു. ഈ ആലയത്തിൽ നിന്ന് ഞാൻ ഒരിക്കലും ഒരു നാളും മാറിപ്പോകുകയില്ല. ഹല്ലേലൂയ. ഇതൊരു മനുഷ്യന്റെ നാമത്തിലല്ല, ഇതൊരു സഭയുടെ നാമത്തിലല്ല, ഇതൊരു മതത്തിന്റെ നാമത്തിലല്ല, ഇത് സർവശക്തനായ സകല ജാതികൾക്ക് വേണ്ടി ദൈവത്തിന്റെ നാമത്തിലുള്ള പ്രാർത്ഥനാലയമാകുന്നു. ഈ ആലയത്തിൽ നിന്ന് ഞാൻ ഒരിക്കലും ഒരു നാള് പോകുകയില്ല, എന്നാൽ എന്റെ വഴി വിട്ടു നടക്കുന്നവർക്ക് ഈ ആലയത്തിൽ കടന്നു വരുവാനും സാധ്യമല്ല എന്ന് ദൈവം അരുളി ചെയ്തിട്ടുണ്ട്. കാരണം ദൈവം ഇവിടെ നിന്ന് ദൈവത്തെ മാറ്റുവാൻ ഈ ലോകത്തിൽ ആർക്കും സാധ്യമല്ല. ദൈവം ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്, ഞാൻ തുറന്നാൽ അതാരും അടയ്ക്കാതെ വന്ന് തുറക്കുന്നവനാണ്. ഞാൻ അടച്ചാൽ ഈ ലോകത്തിൽ ഒരു ശക്തിക്കും അതിനെ തുറക്കുവാൻ സാധ്യമല്ല. കാരണം അവൻ സർവശക്തനായ ദൈവമാകുന്നു. ഈ ആലയത്തിൽ പഠിപ്പിക്കുന്നത് ദൈവം സ്നേഹമാകുന്നു. ഈ മാറ്റമില്ലാത്ത സ്നേഹമാണ് നമുക്ക് വേണ്ടത്. മാനവരിൽ സ്നേഹം മാറിപ്പോകും, എന്നാൽ മാറ്റമില്ലാത്ത ദൈവത്തിന്റെ സ്നേഹം ഈ ആലയത്തിലുണ്ട്. നാം ഓരോരുത്തരും ഈ സന്നിധിയിൽ കടന്നു വരുവാനുള്ള കാരണം ദൈവത്തിന്റെ സ്നേഹം ഒന്ന് മാത്രമാകുന്നു. ഈ ലോകത്തിലെ മനുഷ്യന്റെ സ്നേഹമെല്ലാം മാറ്റപ്പെടുന്നതാണ്, താൽക്കാലികമുള്ളതാണ്. എന്നാൽ എന്നേക്കും നിലനിൽക്കുന്നതായിട്ടുള്ള സ്നേഹസ്വരൂപനായ ദൈവത്തിന്റെ അടുക്കിലേക്കാണ് നാം കടന്നു വന്നിരിക്കുന്നത്. എന്നാൽ ദൈവവചനം പറയുന്നു, യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യം തന്നെ. എന്നാൽ നമ്മുടെ ജീവിതത്തിലെ തോൽവിക്ക് കാരണം ദൈവം മാറ്റമില്ലാത്തവനാണ്, എന്നാൽ നാം പലരും മാറിപ്പോകുന്നവരാണ്. ഈ ആലയത്തിൽ അനവധി ആയിരങ്ങൾ ദൈവത്തിന്റെ സ്നേഹം അറിഞ്ഞവരുണ്ട്. അനവധി ആയിരങ്ങൾ ദൈവത്തിന്റെ സ്നേഹം അറിഞ്ഞിട്ട് ദൈവത്തിന്റെ സ്നേഹം വെളിപ്പെടുത്താത്തതായിട്ടുള്ള ചിലരും ഈ ആലയത്തിലുണ്ട്. അനവധി പേരുടെ കാര്യങ്ങൾ ഈ ആലയത്തിലുള്ള ഞങ്ങൾ എല്ലാവരും ഓരോ ദിവസം കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ആലയത്തിൽ ദൈവം നമ്മെ സ്നേഹിക്കുന്നത് പോലെ നാം നമ്മുടെ മാതാപിതാക്കളെയും സഹോദരി സഹോദരന്മാരെയും സ്നേഹിക്കണം എന്നുള്ളതാണ് ദൈവം നമുക്ക് നൽകുന്നതായിട്ടുള്ള കൽപ്പന. ദൈവം രണ്ട് കൽപ്പനയാണ് നൽകിയിട്ടുള്ളത്, എന്നേക്കാൾ അധികം ഈ ലോകത്തിൽ ആരെയും സ്നേഹിക്കരുത്. രണ്ടാമത് നിന്റെ ദൈവമായ, ഒന്നാമത്തെ കാര്യം നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും മനസ്സോടും ആത്മാവോടും ശക്തിയോടും കൂടി സ്നേഹിക്കണം. രണ്ട്, കൂട്ടുകാരനെ നിന്നെ പോലെ സ്നേഹിക്കണം. ഈ ആലയത്തിൽ ദൈവം പഠിപ്പിക്കുന്ന രണ്ട് കാര്യമാണ്, ആ രണ്ട് കാര്യമാണ് ദൈവം നിങ്ങളെക്കുറിച്ചും എന്നെക്കുറിച്ചും ആഗ്രഹിക്കുന്നത്. എന്നാൽ ഈ ആലയത്തിൽ ആരാധിക്കുന്നതായിട്ടുള്ള പല വ്യക്തികളും സ്വന്തം മാതാപിതാക്കൾക്ക് ഭക്ഷണം കൊടുക്കാത്തതായി